السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فقال لهم نبيهم إن الله قد بعث لكم طالوت ملكا. قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال. قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم، والله يؤتي ملكه من يشاء، والله واسع عليم. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ചരിത്ര വഴിയിലൂടെ മഹാനായ സയ്യിദിന ഷംവീൽ അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നാം പറഞ്ഞു വന്നത്. ഷംവീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുകയാണ്, അവർക്കൊരു രാജാവിനെ നിശ്ചയിച്ച് തരാൻ വേണ്ടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഷംവീൽ അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. എന്നിട്ട് ഷംവീൽ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് അല്ലാഹു തആല നിശ്ചയിച്ച രാജാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് സൂറത്തുൽ ബക്റയുടെ 247-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നത്. ഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലകും താലൂത മലിക. അവരുടെ പ്രവാചകർ അവരോട് പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തആല നിങ്ങൾക്ക് താലൂത്തിനെ രാജാവാക്കി അയച്ചു തരുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഷംവീൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ, ആര്? ബനു ഇസ്രായേലിലെ ഷംവീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഇബഅസ് ലനാ മലിക്കൻ നുഖാത്തിൽ ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, അതിന് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു രാജാവിനെ നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സഅലല്ലാഹു തആല അയ്യ ബഅസ ലഹും മലിക്കൻ, അല്ലാഹു തആലയോട് മഹാനബറുകൾ ചോദിച്ചു ഒരു രാജാവിനെ അയച്ചുതരാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനബറുകളോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? നിങ്ങളൊരു വടി കൊണ്ടുവരിക. ആ വടിയിൽ എന്തു വേണം? ഒരു കൊമ്പ്. കൊമ്പിൻ്റെ ഉള്ളിൽ പൊള്ളയായിരിക്കില്ല, അതിൻ്റെ അകത്ത് കൊതുസിലെ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ അതിൽ ഒഴിച്ചിട്ട് ചെയ്യണം. ഒരു വടീൻ്റെ മുകളിൽ ഈ കൊമ്പ് വെച്ചിട്ട് അങ്ങനെയുള്ളൊരു വടി കൊണ്ടുവരാൻ അവരോട് പറയപ്പെടുകയാണ്. എന്താണ്? പിന്നെ നിങ്ങളുടെ രാജാവാക്കി നിശ്ചയിക്കപ്പെടുന്ന ആ സ്വാഹിബുണ്ടല്ലോ, അയാളുടെ നീളവും ഈ വടിയുടെ നീളവും കണക്കായിരുന്നു. അതായത് ഒരു രാജാവിനെ ഇനി തിരഞ്ഞെടുക്കുകയാണ് ആര്. ഇപ്പം എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് അവരെ കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ആ വടി, അതിൽ നിങ്ങൾ കൊമ്പ് വെച്ച് അതിൽ മസ്ജിദുൽ അഖ്സയിലെ എണ്ണ അതിൽ ഒഴിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ വടി കൊണ്ട് നിങ്ങൾ അയാളുടെ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുടെ നീളം അളന്നാൽ ഇയാളുടെ നീളം ആ വടിയുടെ നീളവും കണക്കായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ലക്ഷണം അറിയും. നിങ്ങളുടെ കയ്യിലെ കൊമ്പിൽ ഒഴിച്ച എണ്ണയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. നിങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ കയറി വരും. വരുന്ന സമയത്ത് ആ കൊമ്പിലുള്ള എണ്ണ എന്ത് ചെയ്യും? അതിങ്ങനെ തിളക്കും. തിളച്ചിട്ട് അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ സാധിക്കും. ആ സമയത്ത് അയാളായിരിക്കും, ആ വരുന്ന ആള് ആയിരിക്കും ആ എണ്ണ തിളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷണം മനസ്സിലാക്കുക. അയാളുടെ അളവ് നിങ്ങൾ നോക്കിയാൽ ഈ വടിയും അയാളുടെ നീളവും കണക്കായിരിക്കും. അയാളാണ് ബനു ഇസ്രായേലിലേക്കുള്ള രാജാവ് എന്ന് അല്ലാഹു തആല അറിയിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ എണ്ണ കൊണ്ട് അയാളുടെ തലയിൽ തേക്കണം. അങ്ങനെ അയാളെ നിങ്ങൾ എന്താക്കണം?
ബനു ഇസ്രായേലിലേക്ക് രാജാവാക്കിയിട്ട് അയാളെ നിങ്ങൾ നിശ്ചയിക്കുകയും വേണം. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, ആ അവരുടെ നഫ്സുകളെ ശരീരങ്ങളൊക്കെ ഈ നിശ്ചയിച്ച ഈ എടുത്ത വടി കൊണ്ട് എന്ത് ചെയ്തു, അളന്നു നോക്കി. എണ്ണ തളക്കുന്ന വളക്കുന്നതൊന്നും ആയി അതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്തു, മഹാനവറുകളുടെ വടി കൊണ്ട് ബനു ഇസ്രായേലിലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, അളന്നു നോക്കി. പക്ഷെ അവരൊന്നും ഫലം വെക്കൂന്നു മിസ്ലഹ, ആ വടിൻ്റെ അത്ര അതിന് തുല്യമായിട്ടുള്ള വലുപ്പത്തിൽ ആരെയും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. ആ എന്നാൽ വക്കാന ത്വാലൂത്ത് ബിത്തൂലിഹ, ത്വാലൂത്ത് ആയിരുന്നു അതിൻ്റെ തൂല്, അതിൻ്റെ ആ നീളത്തെ അനുസരിച്ച് കിട്ടിയത് ആരെയാണ്, ത്വാലൂത്തിനെയാണ്. എന്നാൽ അവരുടെ പേരെന്താണ്, വസ്മുഹു ബി സുരിയാനിയ സാവൽ എന്നാണ് സുരിയാനി ഭാഷയിൽ അവരുടെ പേര്. ഇബ്രാനി ഭാഷയിൽ ഷാഊൽ ബിൻ ഖൈസ് ബിൻ അഫീൽ ബിൻ സോറർ ബിൻ ബഹൂറത്ത് ബിൻ അഫിയഹ് ബിൻ അനീസ് ബിൻ ബിന്യാമ ബിൻ യഅഖൂബ് ഇബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം. ഒരു പരമ്പര അതാണ്, ഇബ്രാനി ഭാഷ ഷാവുൽ എന്നാണ്, ഷാവൂൽ ബിൻ ഖൈസ് ബിൻ ഇങ്ങനെ പോയിട്ട് ബിന്യാമിനിലേക്കാണ് എത്തിച്ചേരുന്നത്. ബിന്യാമ ബിൻ യാഖൂബ്, യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ബിന്യാമിലേക്ക്. വഖാൻ റജുലൻ ദബ്ബാഗൻ, അവർ ഈ തോല് ഉറക്കിടുന്ന ജോലിക്കാരനായിരുന്നു ഇദ്ദേഹം. അതിൻ്റെ ഉപജീവന മാർഗം തോല് ഉറക്കിട്ട് ജീവിക്കുന്ന, ആ തോല് കൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. വഹബുബിന് മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്ന മഹാനവർക്കാണ് യദ്ബഗുൽ ജുലൂദ്, തോലുകൾ മൃഗങ്ങളെ കറുത്ത അതിൻ്റെ തോലുകൾ എന്ത് ചെയ്യും, ഉറക്കിടും. പിന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹു മറ്റൊക്കെ പറയുന്ന എന്താണ്, അദ്ദേഹം നൈലിൽ നിന്ന് കഴുതയുടെ പുറത്ത് എന്ത് ചെയ്യും, വെള്ളം കൊണ്ടുവരും. പിന്നെ ആ വെള്ളം ആളുകൾക്ക് എന്ത് ചെയ്യാം, കുടിപ്പിക്കുന്ന ആളായിരുന്നു എന്നാണ് അയാളുടെ ഒരു പണി. അങ്ങനെ എന്ത് ചെയ്തു, ഫലല്ല ഹിമാറുഹു, ഒരിക്കൽ അവരുടെ കഴുത എന്ത് ചെയ്തു, വഴിതെറ്റിപ്പോയി, കഴുത നഷ്ടപ്പെട്ടു. അത് വഴിതെറ്റിപ്പോയപ്പോൾ ഫഖറജ ഫീ തലബിഹി, ഈ കഴുതയെ തേടിക്കൊണ്ട് അവർ യാത്രയായിരുന്നു. വഹബു ബിനു മുനബ്ബ പറയുന്നത് ബല്ലാത്ത് ഹിമ്രു ലി അബി ത്വാലൂത്ത്, ഈ ത്വാലൂത്തിൻ്റെ ഉപ്പയുടെ കഴുതയാണ് എന്ത് ചെയ്തത്, ഹിമാറാണ് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ എന്ത് ചെയ്തു, ഈ പിതാവ് ഈ ത്വാലൂത്തിനെയും അവരോടൊപ്പം തന്നെ വേറൊരടിമയെയും ഒരു ഗുലാമിനെ എന്ത് ചെയ്തു, ഈ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് അയച്ചു. കഴുതനെ കാണാതായപ്പോൾ അതിനെ തേടിക്കൊണ്ട് പോയി. അങ്ങനെ അവർ രണ്ടാളും എത്തിയത് എവിടെയാണ്, നടന്നു പോയി ബിബൈത്തി ഷംവീൽ അലൈഹിസ്സലാം, ഷംവീൽ അലൈഹിസ്സലാമിൻ്റെ വീടിൻ്റെ അരികിലൂടെ അവർ നടന്നു. അപ്പോൾ ഫഖാലുൽ ഗുലാമിൽ ത്വാലൂത്ത്, ഈ ഗുലാം അടിമ എന്ത് ചെയ്തു, ത്വാലൂത്തിനോട് പറയാണ്, ലൗ ദഖൽന അല ഹാദൻ നബി ഫസഅൽനാഹു ഫി അംരിൽ ഉംരി ലയുർശിദുനാ വയദ്ഉ ലനാ ഫീഹാ ബിഖൈർ, നമുക്ക് ഈ പ്രവാചകൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് അദ്ദേഹത്തോട് നമുക്ക് കഴുതയുടെ കാര്യമൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ നേരായ വഴിയിലേക്ക് അദ്ദേഹം നമ്മളെ നയിക്കുകയും നമുക്ക് ഖൈറ് കൊണ്ട് ഗുണം കൊണ്ട് നന്മ കൊണ്ട് അവർ ദുആ ചെയ്യുകയും ചെയ്യല്ലോ എന്ന് പറഞ്ഞു. ഫഖാല ലഹു നഅം, ത്വാലൂത്ത് പറഞ്ഞു അതെ എന്നാ ആയിക്കോട്ടെ അങ്ങനെ കയറാം. അങ്ങനെ ഫദഖല അലൈഹി, അവർ രണ്ടാളും ഷംവീൽ അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ കയറി. ഫബൈനമാ ഹുമാ ഇൻദഹു യസ്കുറാനി ലഹു ഖബറൽ ഉംരി, ഈ നഷ്ടപ്പെട്ടു പോയ കഴുതയുടെ കാര്യം ഇവർ രണ്ടാളും നബിയുടെ അടുത്ത് വന്ന്, ഷംവീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് നശദ്ദുഹുനു ഫിൽ ഖർനി, ആ കൊമ്പിലുള്ള എണ്ണ അതിങ്ങനെ പതിക്കുന്ന ആ ശബ്ദം എന്ത് ചെയ്തു, പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. ഈ എണ്ണ ഇതിങ്ങനെ പതക്കാൻ തുടങ്ങി, അതിൻ്റെ ഒച്ച പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഫഖാമ ശംബീൽ, ശംബീൽ അലൈഹി സ്ലാം എഴുന്നേറ്റു. വഖാസ ത്വാലൂത ബിൽ അസാ, വടി കൊണ്ട് ത്വാലൂത്തിൻ്റെ നീളം എന്ത് ചെയ്തു, അളന്നു നോക്കിയപ്പോൾ ഫഖാനത്ത് അലാ തൂലിഹി, ത്വാലൂത്തിൻ്റെ അതേ കറക്റ്റ് അതേ വലുപ്പമാണ്, നീളമാണ് ഇതിനുള്ളത്, ഈ വടിക്ക് ഉള്ളത്. ആ അപ്പോ
അവള് നേരത്തെ പറഞ്ഞു തോലൂത്ത് എന്നത് അങ്ങനെ പേര് പറഞ്ഞ തൂലി, അവരെ തൂല് കൊണ്ട് ആ നീളമുണ്ടായത് കൊണ്ടാണ് തോലൂത്ത് എന്ന് പേര് കിട്ടാനുള്ള കാരണം, ആ വടിന്റെ നീളത്തിനനുസരിച്ചുണ്ടായതുകൊണ്ട്. സത്യത്തിൽ അവരുടെ പേര് സുരിയാനി ഭാഷയിൽ സാവലും ഇബ്രാനി ഭാഷയിൽ ഷാവുൽ എന്നുമാണ്. അപ്പോ നീളം ഇത് കണക്കാണെന്ന് കണ്ടപ്പോ ഷംവീൽ അലൈഹി ഇസ്ലാം മൂപ്പരോട് പറഞ്ഞു, നിന്റെ തല നീ എനിക്കൊന്ന് ഇങ്ങോട്ട് നീട്ട്. അങ്ങനെ എന്ത് ചെയ്തു, തല നീട്ടിയപ്പോ അവരുടെ തലയിൽ എന്ത് ചെയ്തു, കുദുസിന്റെ എണ്ണ കൊണ്ട് അവരുടെ തലയിൽ എണ്ണ ഇട്ടു. എന്നിട്ട് അവരോട് പറയാണ് ഷംവീൽ അലൈഹി ഇസ്ലാം തോലൂത്തിനോട് പറയാണ്, അന്ത മലിക്കു ബനി ഇസ്രായേൽ, നീയാണ് ബനു ഇസ്രായേലുകളുടെ രാജാവ്, ഇനി അടുത്ത രാജാവ് നീയാണ്. അതുകൊണ്ട് വഖദ് അമർനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മേൽ നിന്നെ രാജാവാക്കി നിശ്ചയിക്കാൻ. അപ്പൊ ഈ തോലൂത്ത് ചോദിക്കാനാ ഞാനോ വക്കാല, അതെ വക്കാല. അപ്പൊ മൂപ്പര് പറയാണ്, അവമാ അലിംത അന്ന സുബ്തി അദ്ന അസ്ബാത്തി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുടെ 12 ഗോത്ര വിഭാഗത്തിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് എൻ്റെ ഗോത്രമെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് വെച്ചു, ഏറ്റവും താഴ്ന്നത്. കാലബല, അതെ അതൊക്കെ എനിക്കറിയാം. കാലാപ്പൊരു ചോദിക്കാണ്, അവമ അലിംത നിങ്ങൾക്ക് അറിയില്ലേ, അന്ന ബൈത്തി അദ്നാ ബൈത്തും ഫി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരുടെ വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന ഏറ്റവും ദരിദ്രമായ വീടുകളിൽപ്പെട്ടതാണ് എൻ്റെ വീട്, നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചു. കാലബല, അതൊക്കെ എനിക്കറിയാം. കാല അപ്പോൾ ഫബി ഐ ആയത്തിൽ, എന്ത് ദൃഷ്ടാന്തം വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ രാജാവാക്കുന്നതെന്ന് വെച്ചു. കാല അപ്പോൾ അവർ പറയാണ്, പിന്നെ ബി ആയത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം, എന്താണെന്നറിയോ, നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകും, അന്നക്ക തെറിയോ നീ വീട്ടിലേക്ക് മടങ്ങി, എന്നിട്ട് വഖദ് വജദ അബൂ കൽഹമുർ, നിന്റെ ഉപ്പ നഷ്ടപ്പെട്ട കഴുതനെ തേടി വന്നല്ലേ, നിന്റെ ഉപ്പാക്ക് നഷ്ടപ്പെട്ട കഴുതനെ കിട്ടിയിട്ടുണ്ട്, പക്കാനൊക്കെ താലിക്കത് അപ്രകാരം ഉണ്ടാവും, അത് തന്നെ ഇപ്പം നിങ്ങൾക്ക് തെളിവ്, നിന്നെ രാജാവാക്കി എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞു. സുമ്മ ഇന്ന ഷംവീൽ, പിന്നെ ഷംവീൽ അലൈഹി സ്വലാം ഖാൽ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരെ വിളിച്ചു. അപ്പോൾ മഹാനവറുകൾക്ക് എന്ത് ചെയ്ത് മനസ്സിലായി, ആര് തോലൂത്താണ് ഇതിനെ പറ്റിയത് എന്ന് അള്ളാഹു തആല പറഞ്ഞ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലായി. തോലൂത്തിനെ രാജാവാക്കി നിശ്ചയിക്കണം, അത് ബനു ഇസ്രായേലോട് പറയണല്ലോ. അവരെന്ത് ചെയ്തു, ബനു ഇസ്രായേലരോട് വിളിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തആല തോലൂത്തിനെ നിങ്ങൾക്ക് രാജാവാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുജാഹിദ് റളിയല്ലാഹു പറഞ്ഞു, അതായത് അമീറൻ അലൽ ജൈഷ്, അവരുടെ പട്ടാളത്തിനൊക്കെ നിയന്ത്രിക്കുന്ന അമീറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഖാലു, അപ്പൊ അവർ ചോദിക്കാണ്, ഖാലു അന്ന യകൂനു ലഹുൽ മുൽക്കു അലൈനാ വ നഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വ ലം യുത സഅതം മിനൽ മാദ്. അവർ ചോദിക്കുന്ന എന്താണെന്ന് അറിയോ, അവർ പറയാണ്, എങ്ങനെയാണ് ഞങ്ങളെക്കാളും അയാൾക്ക് അധികാരം കിട്ടുക, ഞങ്ങളിൽ നിന്നാണ് ആരെ രാജാവുണ്ടാവേണ്ടത്, ഞങ്ങളെക്കാൾ എങ്ങനെ അധികാരം അയാൾ കിട്ടും, ഞങ്ങളാണ് അധികാരം കൊണ്ട് അയാളെക്കാളും ബന്ധപ്പെട്ടത്, കാരണം അയാൾക്ക് സമ്പാദ്യം ഇല്ല, ആള് വളരെ ഫക്കീറായ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. വൈനമാക്കാലുദാരിക്ക, അങ്ങനെ അവർ പറയാന്താ, ലിയന്നഹു കാന ഫി ബനി ഇസ്രായീല സിബ്താൻ, ബനു ഇസ്രായേലില് രണ്ട് ഗോത്രങ്ങളുണ്ട്, രണ്ട് വിഭാഗം, അതായത് 12 വിഭാഗത്തിലെ രണ്ട് വിഭാഗം, അതാരാണ്, ഒന്ന് സിബ്ത്ത് നുബുവത്തിൻ, ഒരു വിഭാഗത്തിലാണ് നുബുവത്തിൻ്റെ പരമ്പര വന്നത്, മറ്റൊന്ന് വസീബത്തു മംലക്കത്തിൻ, മറ്റൊന്നിലാണ് രാജാധികാരം കിട്ടുന്ന അധികാരങ്ങൾ വന്നത് ഒരു വേറെ പരമ്പരയിലാണ്. ഇങ്ങനെ രണ്ട് പരമ്പരയുള്ളത്. വക്കാന സിബുത്തു നുബുവ, നുബുവത്തിൻ്റെ പരമ്പര അത് ഏതിലാണ് വന്നത്, ആരുതിലാണ് വന്നത്, സിബുത്തു ലാവി ബിനി യാക്കൂബ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ലാവി എന്നവരുടെ പരമ്പരയിലാണ്. പിന്നെ ആര് വന്ന, പ്രവാചകന്മാരുടെ പരമ്പര ഇങ്ങനെ വന്നത്, ഒമിൻഹും മൂസ വഹാറും, ആ പരമ്പരയിലാണ് ആര് വരുന്നത്, മൂസ നബി അലൈഹി ഇസ്ലാമും ഹാറൂൺ നബി അലൈഹി ഇസ്ലാമും വന്നത്. പിന്നെ വസിബത്തുൽ മംലക്ക, അധികാരങ്ങളുടെ രാജഭരണത്തിൻ്റെ പിന്നെ ഒരു പരമ്പരയുണ്ട് അത് വന്നത്, അത് ആരാ, സിബുത്ത് യഹൂദ, യഹൂദ എന്ന് പറയുന്ന യഹൂദ ബിനി യാക്കൂബ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ യഹൂദ എന്നവരുടെ പരമ്പരയിലാണ് എന്തോ വരുന്നത്, രാജാക്കന്മാർ വന്നിട്ടുള്ളത്. ഒമിൻഹും ദാവൂദ് വ സുലൈമാൻ അലൈഹിമസ്സലാം, ആ പരമ്പരയിലാണ്
ദാവൂദ് നബി അലൈഹി ഇസ്ലാമും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും വന്നത്. വലം യക്കുൻ ത്വാലൂത്ത് മിൻ സിബ്തിൻ നുബുവ, ഈ ത്വാലൂത്ത് ആണെങ്കിൽ നുബുവത്തിന്റെ പരമ്പരയിലും വന്നിട്ടില്ല. വലാ മിൻ സിബ്തിൻ മംലക്ക, ഈ അധികാരം രാജകീയ പദവികൾ കിട്ടുന്ന ആ പരമ്പരയിലും ആരില്ല, ഈ ത്വാലൂത്തില്ല. ഇന്നമാ കാന മിൻ സിബ്തി ബിന്യാമി ഇബ്നു യാഖൂബ്, ബിന്യാമീൻ ഇബ്നു യാഖൂബിന്റെ അലൈഹിസലാം അവരുടെ പരമ്പരയിലാണ് ആര് വന്നിട്ടുള്ളത്, ഈ ത്വാലൂത്ത് വന്നിട്ടുള്ളത്. അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ, വക്കാനു ആമിലു ദംബൻ അലീമ, അവർ വലിയ തെറ്റ് ചെയ്തു. എന്താണ് തെറ്റ്? കാനു യങ്കഹുന നിസാ അലാ ളഹരി ത്വരീഖി നഹാറം, പകല് വഴിമധ്യത്തിൽ വെച്ചിട്ടാണ് സ്ത്രീകൾ അവരെന്ത് ചെയ്യുക, വിവാഹം കഴിക്കുക, ഇണചേരലൊക്കെ നടത്തേ എന്തോ ഒരു പരിപാടി നടന്നു. അങ്ങനെ തെറ്റുണ്ടായപ്പോൾ ഫഖദിബല്ലാഹു അലൈഹിം, അല്ലാഹു തആല അവരുടെ മേൽ പരമ്പരയുടെ മേൽ കോപിക്കുകയും വനസഅ നുബുവത്ത വൽ മുൽക മിൻഹും, അവരിൽ നിന്ന് നുബുവത്തിനെയും അതുപോലെ തന്നെ അധികാരത്തെയും അല്ലാഹു തആല എന്ത് ചെയ്തു, ഊരിക്കളഞ്ഞു. അങ്ങനെ ഫലമ്മാ ഖാല ലഹും, അവരെന്ത് ചെയ്തു, പറഞ്ഞ സമയത്ത് ആരോട്, മഹാനായ ഷംവീൽ അലൈഹി സ്വലാം അവരോട് പറഞ്ഞപ്പോ എന്ത്, ഇന്നല്ലാഹ ഖദ് ബഅസ ലകും ത്വാലൂത മലിക, കൃത്യമായും അല്ലാഹു തആല നിങ്ങൾക്ക് ത്വാലൂത്തിനെ രാജാവാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു, പറഞ്ഞല്ലോ. ആ പറഞ്ഞ സമയത്ത് അങ്കറു ദാലിക, അതിനവരെന്ത് ചെയ്തു, നിഷേധിച്ചു. കാരണം എന്താ, ലിഅന്നഹു കാന മിൻ ദാലിക സബത്ത്, ഇദ്ദേഹം ഈ ബിന്യാമിന്റെ ആ പരമ്പരയിൽ വന്ന ആളായതുകൊണ്ട്. ഫഖാലു, അവർ പറഞ്ഞെന്താണ്, അന്ന യക്കൂൻ ലഹുൽ മുൽക്കു അലൈന, ഞങ്ങളെക്കാളും എങ്ങനെ അയാൾക്ക് അധികാരം കിട്ടുക, വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, അയാളെക്കാളും അധികാരത്തിന് അർഹരായ ആൾക്കാർ ആരാണ്, ഞങ്ങളാണെന്ന് പറഞ്ഞു. ഓ മഅദാലിക ഇന്നഹു ഫഖീറുൻ ലം യുത സഅത മിനൽ മാൽ, അതോടൊപ്പം അയാൾ ഫഖീറാണ്, ദരിദ്രനാണ്, അഞ്ച് കാശിന്റെ ഗതിയില്ലാത്ത മനുഷ്യനാണ് അയാൾ എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാൽ ലഹും ഷംവീൽ, ഷംവീൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മ്, അല്ലാഹു സുബ്ഹാനഹു തആല അയാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെ, നിങ്ങളെക്കാളും, നിങ്ങളെക്കാളും അയാളാണ് തെരഞ്ഞെടുത്തത്. പിന്നെ വസാദഹു ബസ്തതം ഫിൽ ഇൽമി, ഹർബിന്റെ വിഷയത്തിൽ, യുദ്ധവിഷയങ്ങളിലും മറ്റൊക്കെ ഉള്ള ഒരുപാട് തന്ത്രങ്ങളും അറിവ് ജ്ഞാനങ്ങളൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് അയാൾക്കാണ്. വൽ ജിസ്മി, നല്ല ജിസ്മ്, അതായത് യഅനി ബിൽ ബിത്തൂലി ഫി ഖൗമിഹി വൽ ഖുവ, ആ ഖൗമില് ഏറ്റവും നീളമുള്ള ആളും അതുപോലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ആളും അയാളാണ്. ഇന്നമാ സുമ്മിയ ത്വാലൂത്ത്, ത്വാലൂത്ത് എന്ന് അവർക്ക് പേര് കിട്ടാൻ കാരണം എന്താ, ലിത്തൂലിഹി, അവരുടെ നീളം കാരണത്താലാണ്. വലിയ ഇതായിരിക്കും, അത് കാരണം അവര് ജനങ്ങളെക്കാളും തലയെടുപ്പ് കൊണ്ട്, അതുപോലെ തന്നെ ചുമലും ഇങ്ങനെ നോക്കിയാൽ മറ്റുള്ള ജനങ്ങളെക്കാളും തലയും ചുമലും മൂപ്പരുടേത് ഉയർന്നു നിൽക്കപ്പോഴും അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ ഒരു തലയെടുപ്പുള്ള ആള് ജനങ്ങളുടെ ഇടയിൽ. പിന്നെ ഒക്കാന ഇബ്നു കൈസാൻ പറയാണ്, ബിൽ ജമാലി, ഭംഗി കൊണ്ടും ബനു ഇസ്രായേൽ മറ്റുള്ള ആളുകളെക്കാളും ഉയരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം. ഒക്കാന ത്വാലൂത്ത് അജ്മലു റജുലിൻ ഫി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ കൂട്ടത്തില് നല്ല ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള ആളും, വഅലമഹും അവരെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ആളുമായിരുന്നു ത്വാലൂത്ത് എന്നവര്. അല്ലാഹു തആല അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ വല്ലാഹു യുതി മുൽകഹു മനി യശ വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം, അവൻ അധികാരം കൊടുക്കുന്ന, അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാണ്, അവൻ വിശാലമായ അറിവുള്ളവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു തആല. ആ സമയത്ത് ബനു ഇസ്രായേലര് പറഞ്ഞു, ഖാലു ഫീമ ആയത്തിൻ ദാലിക, ഇനിയിപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം വേണം, അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിനൊരു തെളിവ് വേണം, ആ തെളിവ് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോഴാണ് അവർക്ക് ആ തെളിവ് എന്ത് ചെയ്തത്, അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്. നബി അവരോട് പറഞ്ഞു, എന്താണ് അവരുടെ തെളിവ്, وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة
ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്തുൽ ബഖറയുടെ 248-ാമത്തെ ആയത്തിൽ അവരുടെ നബി അവരോട് പറഞ്ഞത്, നിന്റെ തെളിവെന്താണ്? നിങ്ങൾക്ക് ആ പെട്ടിയെ അയാൾ എത്തിച്ചു തരും. എന്താണ് ആ പെട്ടി? അതിൻ്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ്? എവിടെ നിന്നാണത് വന്നത്? എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നതിൻ്റെയൊക്കെ വിശദമായ വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം. ഈ ഖുർആൻ ചരിത്ര വഴികളിലൂടെയുള്ള ആദ്യകാലത്ത് നമ്മൾ ഷംബീൽ അലൈഹി ഇസ്ലാം, താലൂത്ത് ഇതൊക്കെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വിശദമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ വിശദമായ പൂർണ്ണമായ രൂപത്തിലൂടെ നമ്മൾ അത് പരാമർശിക്കുന്നത്. റബ്ബ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.